ബോബി ചെമ്മണ്ണൂർ ബോച്ചേ ബോച്ചയുടെ ഡബിൾ മീനിങ് കോമഡികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഞാൻ പറയാൻ കാരണം, സോഷ്യൽ മീഡിയയില് ബോബി ചെമ്മണ്ണൂരിന്റെ പല വീഡിയോസിന് അടിയിലെ കമന്റ് ബോക്സ് നിങ്ങൾ നോക്കിയാൽ മതി, ബോച്ച തീയാണ്, ബോച്ച ഫയർ ആണ്, ബോച്ച ഡബിൾ മീനിങ് അടിക്കുന്ന എല്ലാ വീഡിയോസിലും അപാരമായി സപ്പോർട്ട് ചെയ്യുന്ന വലിയൊരു കൂട്ടം ആളുകൾ ഈ സൊസൈറ്റിയിലുണ്ട്. ഓക്കെ, അപ്പോൾ ബോബി ചെമ്മണ്ണൂർ റീസെന്റ്ലി ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണലിലെ കണ്ണൂരുള്ള ഷോറൂം ഇനാഗ്രേഷൻ ചെയ്തു. ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ബോബി ചെമ്മണ്ണൂർ മാത്രമല്ല ഹണി റോസ് കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഹണി റോസ് കൂടിയുള്ള ഈ ഒരു ഇനാഗ്രേഷന്റെ വേദിയിൽ വെച്ചിട്ട് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു, ഹണി റോസിനെ കാണുമ്പോൾ കുന്തി ദേവിയെ ഓർമ്മ വരുന്നു. ബോബി ചെമ്മണ്ണൂരിന്റെ അശ്ലീല ചുവയുള്ള പരാമർശത്തിൽ പ്രതിഷേധം എന്ന് പറഞ്ഞൊരു പോസ്റ്റ് ഞാനിങ്ങനെ കാണാനിടയായി. അപ്പൊ ഞാൻ നോക്കി എന്താണ് ഇപ്പൊ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞെന്നുള്ളത്. ഹണി റോസിന് ഞാന് എന്റെ കയ്യിൽ ഹണി ഇല്ല, പക്ഷെ റോസ് ഉണ്ട്. തൽക്കാലം ഹണി കൊടുക്കുന്നില്ല, റോസ് കൊടുക്കുകയാണ്. ഹണി റോസിനെ കാണുമ്പോ എനിക്ക് നാളെ ഓർമ്മ വന്നെന്താന്നറിയോ, ഈ മഹാഭാരതം സീരിയലില് മുമ്പ് ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു സുന്ദരിയായ കഥാപാത്രം അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ. അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ കണ്ട. അതായത് സംഗതി ഏത് രീതിക്ക് തിരിച്ചും മറച്ചും ഗണിച്ചും ഗുണിച്ചും നോക്കിയാലും കുന്തി ദേവിയെ പോലെയാണ്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ചെയ്ത ആ ഒരു ആക്ട്രസിനെ പോലെയാണ്, മഹാഭാരതത്തിലെ കുന്തി ദേവിയുടെ ആ ഒരു ക്യാരക്ടർ ചെയ്ത ആക്ട്രസിനെ പോലെയോ അല്ലെങ്കിൽ മഹാഭാരതത്തിലെ കുന്തി ദേവിയെ പോലെയോ ഒക്കെയാണ് എനിക്ക് ഹണി റോസിനെ തോന്നുന്നത് എന്നുള്ളത് പബ്ലിക്കായിട്ട് മൂപ്പര് പറയുമ്പോൾ ഒരു രീതിയിലും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ സാധനത്തിന്റെ പേരിലൊരു കേസ് എടുക്കാനോ അല്ലെങ്കിൽ ഈ സാധനത്തിൽ എന്തെങ്കിലും ഒരു വൾഗർ എലമെന്റ് ഉണ്ടെന്ന് കാണാനോ അല്ലെങ്കിൽ ഈ സാധനത്തിൽ ടെക്നിക്കലി, ഞാൻ പറയുന്നത് ടെക്നിക്കലി, പക്ഷേ അരിഭക്ഷണം കഴിക്കുന്ന ഏതൊരുത്തനും കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ഹണി റോസ് എന്ന് പറഞ്ഞ ആക്ട്രസ് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേരിട്ടൊരു ആക്ട്രസ്സാണ് അല്ലേ. അവർ പോകുന്ന ഓരോ ഇനാഗ്രേഷൻ ഫംഗ്ഷന്റെ വീഡിയോസും സോഷ്യൽ മീഡിയയിൽ വരുന്ന സമയത്ത് അതിനടിയിൽ വരുന്ന കമന്റ് ബോക്സിലെ കമന്റുകൾ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം വൾഗറായിട്ടുള്ള മോശമായിട്ടുള്ള എക്സ്ട്രീം സൈബർ അറ്റാക്കുകളാണ് ആ ഒരു ലേഡി ഫേസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അത് അവർ തന്നെ അവരുടെ ഇന്റർവ്യൂവിൽ പലവട്ടം പറഞ്ഞിട്ട് ഇത് കാണുന്ന സമയത്ത് അവർക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫീലിംഗ് വന്നിട്ടുണ്ട്, വരാറുണ്ട് എന്നുള്ളത്. അപ്പൊ അങ്ങനെ പറയുന്ന ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹണി റോസിനെ തന്നെ വേദിയിൽ വെച്ചുകൊണ്ട് മഹാഭാരതത്തിലെ വേറെ ഒരു കഥാപാത്രം ലേഡി കഥാപാത്രത്തിന് കിട്ടിയില്ല ബോബി ചെമ്മണ്ണൂരിന്. കുന്തി ദേവിയായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നേരെ പാരലലി കണക്ട് ചെയ്ത് വിടുന്നത്. അപ്പൊ ഇത് ഇവിടെയാണ് ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ ഡബിൾ മീനിങ് പറയുന്ന, അത് കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന ഒരു ക്രൗഡ് മുന്നിലുണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറഞ്ഞ കണ്ണിങ് ആയിട്ട് സോഷ്യൽ മീഡിയ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നും നാട്ടുകാരെങ്ങനെ കയ്യിലെടുക്കണമെന്നും അറിയുന്ന ഒരു കണ്ണിങ് ഫോക്സ്, അതാണ് ബോബി ചെമ്മണ്ണൂർ. ഇയാൾക്ക് ലൈസൻസ് കൊടുത്തിരിക്കുകയാണ് സൊസൈറ്റി. ഇയാളെ മുന്നിൽ നിർത്തിയിട്ട് ആരെ വേണമെങ്കിലും, ആണ് പെണ്ണെന്നൊന്നുമില്ല, ആരെ വേണേ മുന്നിൽ നിർത്തിയിട്ട് ഇയാൾ ഈ ഡബിൾ മീനിങ് ജോക്കുകൾ കോമഡികൾ അടിക്കും. നമ്മളൊക്കെ അടിക്കാത്തവരൊന്നുമില്ല, അപ്പം ഞാനൊക്കെ ഇത് അടിക്കാത്തവരൊന്നുമില്ല, പക്ഷെ പബ്ലിക്കായിട്ടൊരു വ്യക്തിയെ മുന്നിൽ നിർത്തിയും കൊണ്ട് അയാളെ തൊലി ഒരിഞ്ഞു പോകുന്ന രീതിയിൽ അയാൾക്കത് മനസ്സിലാവുകയും ചെയ്യും. ഇന്നാ കേൾക്കുന്നവരെന്താണ്, ഇതിന് ഒരു രീതിയിലും കേസെടുക്കാനും പറ്റില്ല, ഒരു രീതിയിൽ ഈ സാധനത്തിൻ്റെ മുകളിൽ ഓഡിറ്റ് വെക്കാനും പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ പറഞ്ഞു വരുമ്പോൾ ഇയാൾ മറ്റേ മീനിങ്ങൾ സാധനം അടിച്ചിട്ട് പോവുകയും ചെയ്യും. അതിവിടെ പഴംപുരിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്, ഒരു പെൺകുട്ടീനെ മറ്റേ സ്കൂട്ടിയോ സൈക്കിളിന്റെ ബാക്കിൽ എടുത്തിട്ട് ഗൾഫിൽ പോയി വരും, മൂന്നാളായിട്ട് വരുന്നൊക്കെ, ഇങ്ങനത്തെ പല സാധനങ്ങളും പോച്ച അടിച്ചു വിട്ടിട്ടുണ്ട്. അന്നൊക്കെ ഇതിന് കൈയടി. ഇത് കൈയടിക്കാൻ കാരണം എന്താ പറയുക, സൊസൈറ്റി ഇയാൾ ഒരു സൈഡിൽ അപാരമായ ചാരിറ്റി എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് എന്ത് ചെയ്യും, എല്ലാ കാര്യത്തിലും ചാരിറ്റി എന്ന് പറഞ്ഞിറങ്ങിയിട്ട് കൈയഴിഞ്ഞ് സഹായം എന്ന് പറഞ്ഞിട്ട് മൂപ്പരണ്ട് ഇറങ്ങിത്തിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ബോച്ചയ്ക്ക് ഇപ്പുറത്ത് വന്നിട്ട് ഈ സൈഡിൽ ഏത് ഡബിൾ മീനിങ് ഉള്ള സാധനം അടിച്ചു വിടാതാണ്, സോഷ്യൽ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഇയാളൊരു പൊതുവേദിയിലാണെന്നുണ്ടെങ്കിലും സ്ത്രീയോ പുരുഷനോ ഇയാളെ മുന്നിൽ ആര് നിന്നാലും ഇയാൾക്ക് എന്ത് പറയാം, ഇങ്ങനത്തെ ഡബിൾ മീനിങ് സാധനങ്ങൾ അടിച്ചു വിടാന്നാണെന്നുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്ത് അതിനൊരു ലൈസൻസ് കൊടുക്കണം നാട്ടുകാരെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇവിടുത്തെ നാട്ടുകാർ പ്രൊമോട്ട് ചെയ്യുന്നത്?
അങ്ങനെ ഒരു ലൈസൻസ് ബോച്ചയ്ക്ക് മാത്രമായിട്ട് അടിച്ചു കൊടുക്കാൻ മാത്രം എന്തായാലും ചാരിറ്റി ചെയ്യുന്നത് കൊണ്ടാണോ, അയാൾ ഒരുപാട് പേരെ സഹായിക്കുന്നതുകൊണ്ട് അയാൾക്ക് ഇത് പറയാം എന്നുള്ള രീതിക്കാണോ പറഞ്ഞു വെക്കാൻ പോണത് സൊസൈറ്റി? ഹണി റോസിന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹണി റോസ് അവിടെ നിന്ന് ഉരുകി ഇല്ലാതായി കാണില്ലേ? എന്തെങ്കിലും പറയാൻ പറ്റൂ? ബോച്ചയുടെ കടയുടെ ഉദ്ഘാടനത്തിന് വന്നിട്ട് ബോച്ച എന്നെ സ്റ്റേജിൽ നിർത്തിയിട്ട് ഇമ്മാതിരി ഡയലോഗ് അടിച്ചു വിട്ടെ, ഞാൻ അവരെ എങ്ങനെ റിയാക്ട് ചെയ്യും? ബോച്ചയ്ക്ക് ഇതിനുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇത് മാത്രല്ല, ബോച്ച പറഞ്ഞ വേറൊരു കാര്യം കൂടി കേട്ടോ. അങ്ങനെ ഒരു ഭാഗ്യം അടിപൊളിയാണ്. അങ്ങേര് മാല കഴുത്തിൽ വെച്ചു കൊടുത്തിട്ട് ഈ മാലയുടെ ഫ്രണ്ട് എന്നുള്ള ഭംഗി മാത്രമല്ല ബാക്ക് എന്നുള്ള ഭംഗിയും കൂടി കാണുന്നുള്ളത്. ആ മാല ഇങ്ങനെ മറ്റേ കയർ വെച്ചിട്ട് ഇങ്ങനെ സ്ലിങ് ചെയ്തിരുന്ന ഒരു തരം മാലയാണ്. അതിന് ബാക്കിലൊന്നുമില്ല. ഹണി റോസിന്റെ കൈ പിടിച്ച് കറക്കിയിട്ട് ഫ്രണ്ട് എന്ന് മാത്രം ഭംഗി കണ്ടാൽ പോരാ, ബാക്കൊന്നും കാണണം എന്നൊക്കെ പറയുമ്പോൾ ഡേയ്, ഇത് മലയാളികൾക്ക് ഇയാളുടെ ഡബിൾ മീനിങ് സാധനങ്ങൾ മനസ്സിലാവും കൃത്യമായിട്ട്. അത് ആളുകളിലേക്ക് മാസ് എന്നുള്ള രീതിയിൽ എത്തിച്ചു കൊടുക്കാനും ബോച്ചേ തഗ്, ബോച്ചേ മാസ്, ബോച്ചേ ഡബിൾ മീനിങ് നിങ്ങൾ ആഘോഷിച്ചോ എന്ന് പറഞ്ഞ് ഇട്ട് കൊടുക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതിൽ ഹണി റോസിന് ചിലപ്പോൾ പരാതി കാണില്ല. ഓക്കെ, ഹണി റോസിന് പരാതി കാണില്ല, കാരണം അവർ ഇൻവൈറ്റ് ചെയ്ത് അവിടെ ചെന്ന് അവർ ഇനാഗ്രേഷൻ, അവർ പേയ്മെന്റ് മേടിച്ച് ചെല്ലുന്നു, അവരവിടെ ഇനാഗ്രേഷൻ ചെയ്യുന്നു. അപ്പോൾ അവർ അവിടെ എന്തൊക്കെയാണോ അവർക്ക് ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ അവർ കൃത്യമായി ചെയ്യുന്നു, അവർ തിരിച്ചു പോരുന്നു. പേയ്മെന്റ് മേടിച്ചുമ്പോൾ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ മാല കഴുത്തിലിടുന്നു, സ്റ്റേജിൽ അവർ നിൽക്കുന്നു, എല്ലാം അവർ ചെയ്യുന്നു. പക്ഷേ അവിടെ അവരുടെ സൈലൻസ് ഇയാൾക്കുള്ളൊരു വളല്ലേ? നാളെ ഇനി ഇയാൾക്കിത് പറയാനുള്ള ലൈസൻസ് ആണ് ഈ സൊസൈറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇയാളിത് പറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് ഇവിടെ ഇതൊരു രാഷ്ട്രീയ പ്രവർത്തകനോ വേറൊരു സിനിമാ നടനോ ഒരു യൂട്യൂബറോ ആണ് ഇവിടെ ഇരുന്ന് പറഞ്ഞെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഇളകി പിടിച്ച് പോരുമല്ലോ. ആ ഡബിൾ മീനിങ് അടിച്ച് ഹണി റോസിന് മുന്നിൽ വെച്ചിട്ട് കുന്തിദേവി എന്ന് പറഞ്ഞു, ഹണി റോസിന് മുന്നിൽ വെച്ചിട്ട് മാലയുടെ ഫ്രണ്ട് മാത്രമല്ല ബാക്കും കാണണമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എയർ കയറ്റി അടിച്ച് വരട്ടി പറത്തി വിടും. പക്ഷെ ബോച്ചേനെ ചെയ്യില്ല. അതാണ് ബോച്ചയ്ക്ക് ഇവിടെയുള്ള ലൈസൻസ്, ബോച്ച ഉണ്ടാക്കിയെടുത്ത ലൈസൻസ്, അല്ലെങ്കിൽ ബോച്ചയ്ക്ക് നാട്ടുകാർ വെച്ചു കൊടുത്ത ലൈസൻസ്. ഇയാൾ പറയുന്ന ഇമ്മാതിരി ഡബിൾ മീനിങ് സാധനങ്ങളൊക്കെ എല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് ഉണ്ടാക്കി കൊടുക്കും. കാരണം എന്താ? പണം കയ്യിലുണ്ട്. പിന്നെ പണം കയ്യിലുള്ള ഒരാൾക്ക് എന്ത് വേണം ആവാം എന്നുള്ളൊരു നിലയാണല്ലോ സൊസൈറ്റിയിൽ, അല്ലേ? പൈസ ഉള്ളവൻ എന്തും ആവാം, കോടി ഉള്ളവൻ ഈശ്വരൻ. ആ സ്കീമാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം പിന്നെ ബോച്ച പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാവും, പോലീസ് കേസാവും. അല്ല സൊസൈറ്റിയുടെ